അപ്പൊ ഇന്നലെ നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മിസ്റ്റർ മോഹൻലാൽ വന്നു. മോഹൻലാൽ വന്ന് എപ്പിസോഡ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. ഞാൻ ഇതിലും ഒരു കാര്യം പറയട്ടെ, എനിക്ക് വളരെ വിഷമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ട് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ലാലേട്ടം വരിക, ലാലേണ്ട കുറെ തമാശകള്, കാലേണ്ട കുറെ പരിഭവങ്ങള്, ലാലേണ്ട കുറെ കാര്യങ്ങള് എല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നത്, നമ്മുടെ വീട്ടിൽ ഇരുന്ന് അറിയാൻ കഴിയുന്നത് ഒരു വലിയൊരു സന്തോഷമാണ്. ഇനി ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവുക വിഷമം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഹൻലാലിന്റെ നമ്മുടെ സിനിമ, ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ ഇല്ലാത്ത ദിവസം ടി വിയിലില്ല, നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതല്ല, അതിൽ ലാലേട്ടൻ ഒരു ക്യാരക്ടറാണ്. ഇത് ക്യാരക്ടറല്ല, ഇത് ലാലേട്ടനെ നമ്മൾ കാണുന്നത്. ലാലേട്ടനെ റിയലായിട്ടാണ് കാണുന്നത്. ലാലേട്ടൻ റിയലായിട്ടും സംസാരിക്കുന്നത്, ലാലേട്ടനായിട്ടാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അതിന് ബിഗ് ബോസിനോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി ഉപതിരിയില്ല. കാരണം എന്താ വെച്ചാൽ, നിങ്ങളെ ബിഗ് ബോസിന്റെ തലയിൽ ഒരു പൊൻതൂവൽ തന്നെയാണ് ലാലേട്ടനെ ഇതിൽ ആങ്കറായിട്ട് കൊണ്ടുവന്നതല്ലേ. അത് ലാലേട്ടൻ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നു. ഈ ബിഗ് ബോസ് ഈ ലാലേട്ടനുള്ള കാരണമാണ് ഈ സീസണിൽ ഈ സാധനം ഇങ്ങനെ നിരങ്ങി 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 അതിൽ പോയത്. 100 കോടി വരെ പ്രൊജക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ലാലേട്ടന്റെ കൈകളിലാണ് സുരക്ഷിതമായിട്ട് ഇരുന്നത്. അപ്പൊ ഇനി ലാലേട്ടനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിലെ ശബ്ദം, ബിഗ് ബോസിന്റെ ശബ്ദത്തിനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബഹുമാനിക്കുന്നു. കാരണം ലാലേട്ടൻ പോലും ആ ശബ്ദത്തിനെ ബഹുമാനിക്കുന്നു, ബിഗ് ബോസിനെ ബഹുമാനിക്കുന്നു. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ മുഖം എന്ന് പറയുന്ന ആ ശബ്ദമാണ്. ആ ശബ്ദത്തിന്റെ ആളെ കാണാൻ എല്ലാവർക്കും വളരെ ആഗ്രഹമാണ്. ആ ആള് എവിടെയുള്ള ആളൊന്നല്ല, തൃശ്ശൂരുള്ള ആളാണ്. രഘുനാഥ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ അദ്ദേഹത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ശബ്ദമാണ്. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് ബിഗ് ബോസിന്റെ ശബ്ദം വെച്ചിട്ട് അദ്ദേഹം ബിഗ് ബോസ് ആയിട്ട് അഭിനയിക്കുന്നു. അതിനേക്കാളും വലിയ സന്തോഷം. ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പോ ലാലേട്ടൻ ഇന്നലെ വന്ന എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കുടുംബക്കാർ വന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കുടുംബക്കാരായിട്ട് നിങ്ങൾക്ക് ഉള്ള അറ്റാച്ച്മെന്റ് ചോദിക്കുന്നുണ്ട്, കുടുംബക്കാർ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബ ആ ഫാമിലികൾ മൊത്തം എല്ലാ ഫാമിലിയും വന്നിട്ട് നമ്മുടെ നാദലയുടെ ഫാമിലി വന്നിട്ട് വന്നതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരുപാട് ചർച്ചയായി, ഒരുപാട് ജനങ്ങളുടെ ഇടയിലേക്ക് അത് ഇറങ്ങി ചെന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എടുത്തിട്ട് ലാലേട്ടൻ വായിക്കുന്നുണ്ട്. ഈ ലെറ്ററിന്റെ വാക്കുകളും അക്ഷരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ബിഗ് ബോസ് എഴുതി കൊടുത്ത് ലാലേട്ടനോട് വായിപ്പിക്കണമെന്നാണ് തോന്നുന്നത്. കാരണം അതിന്റെ വരികളെല്ലാം ബിഗ് ബോസ് അവിടെ പറയുന്ന വരികളാണ് എല്ലാം. അത്രയും കടുകട്ടിയിലും അതുപോലെ തന്നെ അർത്ഥവത്തായുള്ള വാക്കുകളാണ്. അങ്ങനെ ഒരു വാക്ക് എഴുതി ഒരു ലെറ്റർ എഴുതിയിട്ട് അവിടെ ആരെങ്കിലും കൊടുത്തിട്ട് ഇങ്ങനെ വായിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ബിഗ് ബോസിന് പറയായിരുന്നു, എത്രയോ യൂട്യൂബേഴ്സ് ഈ നാദറിന്റെ എപ്പിസോഡ് നാദറിന്റെ എപ്പിസോഡ് കണ്ട് യൂട്യൂബിൽ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളെ കൊണ്ട് വേണമെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്ത് കാണിക്കാറുന്നു. അതൊന്നുകൂടി ജെനുവിറ്റി ഉണ്ടായേനെ. ഇതിന് കുറച്ച് ജെനുവിറ്റി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാദരേരെ മനീത്തി ഇപ്പൊ പുറത്തിറങ്ങിയിട്ടും പോണ നേരത്തും പറഞ്ഞ എന്താ, കപ്പും കൊണ്ട് വരണട്ടാ, കപ്പും കൊണ്ട് വന്നില്ലാത്ത കുടുംബത്തിൽ കേട്ടില്ല എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ മാരാര ഭാര്യ ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞ കാരണം, അതെ കപ്പ് കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നാട്ടുകാർ വെച്ചേക്കില്ല കേട്ടാ, കല്ലെറിഞ്ഞ് ഓടിക്കുന്ന നാട്ടുകാർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റമീഷയുടെ ആ അവളുടെ അണ്ണൻ വന്നിട്ട് എന്താ പറഞ്ഞെ, നീ കപ്പും കൊണ്ട് വരണം, അല്ലെങ്കിൽ കുടുംബത്തിൽ കേട്ടില്ലാട്ടാണ്. അപ്പോ കപ്പ് എല്ലാവർക്കും ആവശ്യമാണ്, ആകെ കപ്പ് ഒരെണ്ണമുള്ളൂ. ഇപ്പൊ 3 പേരെ കുടുംബത്ത് കേട്ടില്ല, അത് ബിഗ് ബോസ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. 3 പേരെ കപ്പും കൊണ്ട് വന്നില്ലെങ്കിൽ കുടുംബത്ത് കേട്ടില്ല, അതൊന്നും മനസ്സിൽ വെച്ചോ. ഈ കപ്പ് 3 പേർക്കും പങ്കിട്ട് കൊടുക്കണോ, അത് ആരെങ്കിലും ഒരാൾക്കും കൊടുക്കണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്തായാലും ചെയ്യുക. അതൊരു കോമഡിയാണ്, അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിനോഷ് വന്നു. റിനോഷ് വന്നിട്ട് ഈ വീഡിയോ കോളിൽ കൂടെ സംസാരിച്ചു. റിനോഷ് വളരെ മുമ്പേ ഇവിടുന്ന് പോകേണ്ട ഒരു മത്സരാർത്ഥിയാണ്. കാരണം ഒരുപാട് സാധ്യതകൾ റിനോഷിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതൊന്ന് ചോയ്സ് ചെയ്യാണ്ട്, അതൊന്നും കളിക്കാണ്ട് ആ വെള്ള സോഫയിൽ ഇരുന്ന് ഇരുന്ന് മൂപ്പര് കാലം കഴിച്ചു. അവിടെ ചതില് പിടിച്ചു, വേര് പിടിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പർക്ക് രോഗം വന്നത്. അപ്പോ റിനോഷ് ഇങ്ങനെ കളിക്കാണ്ടിരുന്നിട്ട് രോഗം വന്ന കാരണം നമുക്ക് വലിയ സിമ്പതി ഒന്നും ആർക്കും ഇല്ല. പിന്നെ
ലാലേട്ടൻ ഇന്നലെ പറഞ്ഞു, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ലാലേട്ടൻ ഒരു വാക്ക് പറഞ്ഞു, അതെ നാളെ എവിഷൻ പരിപാടികൾ തുടങ്ങണ്, നാളെ എവിഷനിൽ ഒരാളാണോ രണ്ടാളാണോ പറഞ്ഞ് പുറത്തു പോകണമെന്നുള്ളത് എനിക്കറിയില്ല ഏട്ടാ. എന്താ ലാലേട്ടാ, കേരളത്തിലുള്ള എല്ലാവരും അറിഞ്ഞു റീനോഷാണ് നമ്മുടെ ബിന്ദിനൊന്ന് പോകുന്നുള്ളത്. ലാലേട്ടൻ മാത്രം അറിഞ്ഞില്ലേ, ബിഗ് ബോസ് ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല ആ പാവത്തിന്, അത് മാത്രം ഒന്നും അറിയാത്ത അത് ഉറങ്ങാണെന്ന്. ആയിക്കോട്ടെ, അത് അവിടെ കിടക്കട്ടെ. അപ്പോ റീനോഷ പുറത്തു പോയതിൽ ആർക്കും സങ്കടമില്ല, അത് നമ്മൾക്ക് പുറത്തു പോകേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് കളിക്കാൻ പറ്റില്ല, എന്നെ അത്രയും പെട്ടെന്ന് പുറത്താക്കണം, ബിഗ് ബോസിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം പുറത്താക്കാൻ അവിടെ നിർത്തി. പക്ഷേ ആളുടെ ഭാഗ്യത്തിന് ഒരു രോഗം വന്നു, രോഗം വന്ന് ആൾ പുറത്തു പോയി. അപ്പൊ രോഗം വന്ന് പുറത്തു പോയിട്ട് പോലും വോട്ട് കുറവായിട്ടാണ് മൂപ്പര് പുറത്തു പോകണത്. അപ്പൊ അതുകൊണ്ട് റിനേഷൻ അനിയൻ ഇവരൊക്കെ പുറത്തു പോകണമെങ്കിൽ നമുക്ക് യാതൊരു വിഷമമില്ല. ഒരുപാട് വിഷമം ഉണ്ടാകുന്നതിന് ഇവരെക്കാളൊക്കെ നന്നായി കളിക്കുന്ന ആളായിരുന്നു വിഷ്ണു, വിഷ്ണുവെ പുറത്താക്കി പിന്നെന്നെ വിരി. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഒരു വിഷയമില്ല. പക്ഷെ ബിഗ് ബോസ് ആണ്, എന്തും സംഭവിക്കാം, എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ലാലേട്ടൻ പറഞ്ഞ പോലെ ആ ലാലേട്ടൻ അതെന്നിപ്പോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ഈ ആഴ്ച മുതല് നമ്മുടെ ബിഗ് ബോസിലെ പഴയ താരങ്ങളെ കാണാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടണം. ഇവരെല്ലാവരും തിങ്കളാഴ്ച തൊട്ടോ ചൊവ്വാഴ്ച തൊട്ടോ വീടിനകത്ത് കയറണം. എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കയറുന്നില്ല, എല്ലാവരും അഞ്ച് പേരായിട്ട് കയറുമെന്ന് കേട്ടത്. ആ അഞ്ച് പേര് കയറി അവരിറങ്ങിയിട്ട് അടുത്ത ടീം കയറും, എന്നിട്ട് പിന്നെ ഒന്നാം തീയതി എല്ലാവരും കൂടി കയറും. എന്നിട്ട് ഒരു എല്ലാവരും കൂടി കയറുന്നത് ഇവര് പോയ ആൾക്കാർ കളിക്കാൻ വരുന്നതല്ല, ഇവരായിട്ടൊന്ന് ബന്ധം പുനഃസ്ഥാപിക്കാനും ഇവരായിട്ടുള്ള ഒരു സ്നേഹിക്കാനും ഇവരായിട്ടുള്ള കുശലം പറയാനും ഒക്കെ വരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കളിക്കുന്നവർക്ക് ആർക്കും എന്തൊക്കെയാണ് സ്ഥിതി, ആർക്കാണ് ഏതൊക്കെ സ്റ്റേജാണെന്നുള്ളതൊക്കെ കുടുംബക്കാർ വന്നപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ്. ഇനിയിപ്പോ അവര് വന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിലൊരു വിഷയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ റമീഷ നമ്മുടെ ഈ സെറീന ഇവരുടെ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാനുണ്ട്. അതിന് അവര് ഈ ഇതിൽ പറഞ്ഞത് തീരില്ല, അതുകൊണ്ട് അതിനൊരു എപ്പിസോഡ് തന്നെ ചെയ്യണം. ആദ്യം മുതലേ ഈ ചേരി പെണ്ണെന്ന് തന്നെ പറയും, ചേരി പെണ്ണിന്റെ സ്വഭാവമാണ് ഈ റമീഷയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഒരു വലിയൊരു മനുഷ്യൻ, നമ്മുടെ കേരളത്തിലെ എല്ലാവരും ആദരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മുമ്പിൽ നിന്നിട്ട് അവൾ ഈ ചേരി പെണ്ണുകൾ പറയുന്ന പോലെയുള്ള ഡയലോഗ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എതിരായിട്ട് ഒരു വീഡിയോ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോ അവളുടെ അണ്ണൻ ഒരുപാട് കളിക്കുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കളിക്കുന്നുണ്ട് അവളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ പോലുള്ളവർ പോലെ അവളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ നമുക്ക് സങ്കടം. ഈ ഒരു പേര് സിംഗപ്പെണ്ണ് എന്നുള്ള പേര് നമ്മുടെ ഷിജു കൊടുത്തതാണ്. ഒരിക്കലും ഷിജു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ഷിജു ചെയ്തതിൽ അവളെ വെച്ചിട്ട് ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റാണ് ഇങ്ങനൊരു ഡയലോഗ്. അത് ഞാൻ എവിടെയും പറയും, എപ്പോഴും പറയും, നമുക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല. അപ്പോ പുതിയ ആൾക്കാരെ കാണാനും പുതിയ കളികൾ കളിക്കാനും ഒക്കെ ആയിട്ടാണ് മറ്റുള്ള ആൾക്കാരൊക്കെ വരുന്നത്. അപ്പൊ അവര് വരുന്നതോടൊപ്പം തന്നെ ലാലേട്ടന്റെ കൂടെ ഇന്നൊരു വലിയൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ആ ഗസ്റ്റ് ആരാന്നുള്ളത് നമുക്ക് വരുമ്പോ കാണാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്, വളരെ ഫേമസ് ആയ ഒരാളാണ്. അദ്ദേഹം ഇന്ന് ലാലേട്ടന്റെ കൂടെ എൻട്രി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും പുറത്താക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ആറാളാണുള്ളത്. ഈ ആറാളാണ് ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത്, ഇപ്പൊ ടോപ്പ് സിക്സ് ആയി. ഈ ടോപ്പ് സിക്സിൽ ഇവര് ഫിനാലെ തുടങ്ങുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് ഇപ്രാവശ്യം ഫിനാലെ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഓരോ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ വോട്ടിംഗും അതുപോലെ നടന്നുകൊണ്ടിരിക്കും. വോട്ടിംഗ് ആരെ കുറയുന്നു അവരപ്പം ഔട്ടാക്കും. അപ്പൊ അങ്ങനെ ഔട്ടാക്കി 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 ഒരാൾ മാത്രമാവും. അപ്പൊ ശരിക്കും വോട്ട് ചെയ്യുന്ന സമയം നമ്മൾ ഫിനാലെ രണ്ടാണ്, രണ്ടാം തീയതി. ആ രണ്ടാം തീയതി ഇവിടെ തട്ടുപൊളുപ്പൻ എപ്പിസോഡുകൾ നടക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ഓരോ നിമിഷത്തിലും മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് ഇലക്ഷന് വോട്ടെണ്ണ പോലെയാ. വോട്ട് മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് നിൽക്കും. ആർക്കാണ് അവസാനം ഏറ്റവും കൂടുതൽ വോട്ട്, അതാണ് ഈ ഫൈനലിസ്റ്റ് വരുന്നത്. അവരാണ് കപ്പിന്റെ അവകാശി. അപ്പോ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ലാലേട്ടൻ ഇനി ഉണ്ടാവില്ലല്ലോ, ഇനിയിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞാലല്ലേ അദ്ദേഹത്തിന് ഇനി ബിഗ് ബോസിൽ കാണാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു വിഷമം കൂടി നമ്മൾ പങ്കുവയ്ക്കുന്നു. അപ്പൊ പിന്നെ ഇന്നലെ പിന്നെ എപ്പിസോഡിൽ വലിയ വിഷയങ്ങളൊന്നും നടന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് ലാലേട്ടൻ വരുന്നതിനകത്ത് നല്ല നല്ല മുഹൂർത്തങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ ബൈ.